മക്കളുടെ ഭാവി ഓർത്ത് ഏതൊരമ്മയ്ക്കും ആദിയുണ്ടാവും. മകനെ സ്നേഹിക്കുന്ന ഒരു ഭാര്യ മരുമകളായി കയറി വരണമെന്ന് ഞാൻ ആഗ്രഹിച്ചത്. എന്റെ തിരഞ്ഞെടുപ്പ് തെറ്റിപ്പോയോ എന്നൊരു സംശയം. മോൻ ഈ അമ്മയോട് ക്ഷമിക്ക്. ആഗ്രഹിച്ചതുപോലെ കാര്യങ്ങൾ നടന്നു. ഇനിയാണ് കൊടുങ്കാറ്റുണ്ടാവാൻ പോകുന്നത്. നമുക്കിടയിലുള്ള ഈ സൗഹൃദം അതൊത്തിരി വിലപ്പെട്ടതായിരുന്നു എനിക്ക്. പക്ഷെ ഇനി എനിക്കത് തുടരാനാവില്ല കല്യാൺ. അത് നമുക്ക് ഇവിടെ വെച്ച് ഉപേക്ഷിക്കാം. ഇനി നമ്മൾ തമ്മിൽ കാണണ്ട, സംസാരിക്കുകയും വേണ്ട. കാരണം എന്റെ വിവാഹം തീരുമാനിച്ചു കല്യാൺ. എന്നോട് ചോദിക്കരുത്, എന്നെ തേടി വീട്ടിലേക്കും വരരുത്. നിന്നോട് ആത്മാർത്ഥമായ സ്നേഹം അവൾക്കുണ്ടായിരുന്നെങ്കിൽ ഞാൻ എന്റെ മകനെ വിവാഹം കഴിക്കണമെന്ന് പറയുമ്പോ അവള് സമ്മതിക്കുമായിരുന്നു. അതവളുടെ അനീതിക്ക് വേണ്ടി. അനുചിതയ്ക്ക് വേണ്ടിയാണെങ്കിലും സ്നേഹത്തിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നെങ്കിൽ നിന്നെ ഉപേക്ഷിക്കില്ലായിരുന്നു. ഒരു പണക്കാരനെ കിട്ടിയപ്പോ വെറും ഡ്രൈവറായി നിന്നെ അവൾ ഉപേക്ഷിച്ചു. പാലൊക്കെ റെഡിയാക്കി വെച്ചു അല്ലേ? എവിടെ എന്റെ മരുമക്കള്? കുറച്ചു സമയം മുമ്പ് വരെ ഇവിടെ ഉണ്ടായിരുന്നു. പാത്രങ്ങളൊക്കെ കഴിവെക്കാൻ സീതമ്മയുടെ എന്നെ സഹായിച്ചു. ഞാൻ പറഞ്ഞു വേണ്ടാന്ന്. ഇപ്പൊ അങ്ങ് പോയതേ ഉള്ളൂ. ആ ശാന്ത പൊയ്ക്കോളൂ. ഓ ഇത് ഞാൻ കൊടുത്തോളാം ഇവർക്ക്. ശരി മാഡം. രണ്ടുപേരും വീടിനകമൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കണ്ടോ? കണ്ടു. ഇത്രയും വലിയൊരു വീട്ടിൽ ഇതിനു മുമ്പ് നിങ്ങൾ കയറിയിട്ടുണ്ടോ? കയറിയിട്ടുണ്ട്, പക്ഷേ താമസിച്ചിട്ടില്ല. ഇനി ഇത് നിങ്ങളുടെയും കൂടി വീടാ. ഇവിടെയാണ് ഇനി നിങ്ങൾ താമസിക്കാൻ പോകുന്നത്. ഉറക്കം വരുമോ രണ്ടുപേർക്കും? ഇത്ര സുഖകരമായ മെത്തയിൽ ഇതിനു മുമ്പ് നിങ്ങൾ രണ്ടുപേരും കിടന്നിട്ടുണ്ടാവില്ല. അല്ല, ഈ അട്ടെ പിടിച്ച് മെത്തെ കിടത്തിയാൽ അത് കിടക്കാറില്ല എന്ന് പറയാറുണ്ടല്ലോ. അതുപോലെ ഈ മെത്തയുടെ സുഖം ശാശ്വതമല്ലാന്ന് അട്ടയ്ക്കറിയാം.
അതുകൊണ്ടാണ് കിടക്കാത്തതമ്മേ. ഓ, അതെനിക്കറിയില്ലായിരുന്നു. നിന്നെ ഞാൻ ഇന്ന് മെത്തയിൽ കിടത്തില്ലടി. നിന്റെ ഈ സുഖവും ശാശ്വതമല്ല. അമ്മേന്റെ ആലോചിക്കുന്ന നിങ്ങളെ പോലെ ഭാഗ്യവതികൾ ഈ ഭൂമിയിലില്ല എന്നാലോചിക്കായിരുന്നു ഞാൻ. അതമ്മ പറഞ്ഞത് നേരെ. ഞാൻ ചേച്ചിയോട് കുറച്ചു മുന്നേ ഇക്കാര്യം പറഞ്ഞതേ ഉള്ളൂ. ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ കഴിയാത്ത സൗഭാഗ്യത്തിലേക്കാ ഞങ്ങൾ വന്നിരിക്കുന്നത്. ഇഷ്ടപ്പെട്ട പുരുഷന്മാരെ തന്നെ ഞങ്ങൾക്ക് കിട്ടുകയും ചെയ്തു. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങള് ഭാഗ്യവതികളാണെന്ന്. ഇതിനൊക്കെ നിങ്ങൾ ആരോടാ നന്ദി പറയുന്നത്? ദൈവത്തിനോട്. അപ്പോ എന്നോട് നന്ദിയൊന്നും ഇല്ലേ? ഉണ്ട്, അമ്മയോടും നന്ദിയുണ്ട്. എപ്പോഴും ഉണ്ടായിരുന്നാ മതി. ഉണ്ടാകുമല്ലോ, അത്ര വലിയ ഉപകാരമല്ലേ അമ്മ ചെയ്തു തന്നത്. എങ്ങനെ ഞാൻ അതൊക്കെ മറക്കും? ഇതിനൊക്കെ പ്രതിഫലമായി എന്ത് വേണോ അമ്മയ്ക്ക്? പ്രതിഫലമായി ഒന്നും വേണ്ട. നീ അർഹിക്കുന്നത് നിനക്ക് ഞാൻ തന്നൂന്നേ ഉള്ളൂ. ഇനി എന്തൊക്കെ തരാൻ കിടക്കുന്നു? അതൊക്കെ രണ്ട് കൈയും നീട്ടി വാങ്ങാൻ ഇവിടെ തന്നെ ഉണ്ടല്ലോ. എല്ലാം അങ്ങ് സ്വീകരിക്കുമെന്ന് അമ്മ കരുതണ്ട. അല്ല, നിങ്ങൾ പറയുന്നൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ലല്ലോ. തൽക്കാലം നിനക്ക് മനസ്സിലാവാത്തതാ നല്ലത്. പാലുമായിട്ട് രണ്ടുപേരും മണിയറയിലേക്ക് ചെല്ലേ. സ്നേഹനിധികളായ ഭർത്താക്കന്മാര് അവിടെ കാത്തിരിക്കുന്നുണ്ടാവല്ലോ. ചെല്ലേ, വേഗം ചെല്ലേ. പുതിയ ജീവിതമൊക്കെ തുടങ്ങിയല്ലേ. രണ്ടാളും നന്നായി പ്രാർത്ഥിച്ചോളൂ കേട്ടോ. ചെല്ലേ. പാൽ ഗ്ലാസ് കയ്യിൽ വെച്ച് തരുമ്പോ നമ്മുടെ അമ്മായിയമ്മ മനസ്സിൽ ചിന്തിച്ചത് എന്തായിരിക്കുമെന്ന് സ്വാതിക്ക് മനസ്സിലായോ? മക്കൾക്കും മരുമക്കൾക്കും സന്തോഷകരമായ ഒരു ജീവിതം ഉണ്ടാവട്ടെ എന്ന്. അല്ല, ഇതുവരെ ഞാൻ കല്യാണിന്റെയും അജയുടെയും അമ്മയായിരുന്നുവെന്നും ഇന്നു മുതൽ ഞാൻ സീതയുടെയും സ്വാതിയുടെയും അമ്മായിയമ്മ കൂടിയാണെന്ന്. മക്കളെ താളത്തിന് തുള്ളിച്ചതുപോലെ മരുമക്കളെയും ഞാൻ താളത്തിന് തുള്ളിക്കുവെന്ന് ഇതാ അവര് മനസ്സിൽ ചിന്തിച്ചത്. ഈ ചേച്ചിയുടെ ഒരു സംശയം, അവരങ്ങനൊന്നും ചിന്തിക്കില്ല. ഇനി അഥവാ ചിന്തിച്ചെങ്കിൽ തന്നെ ഒരു പ്രശ്നവുമില്ല. നമ്മുടെ ഭർത്താക്കന്മാർ നമ്മളോട് സ്നേഹമുള്ളവരാ. ഭർത്താക്കന്മാരെ സ്നേഹനിധികളാണെങ്കിൽ അമ്മായിയമ്മ എത്ര വാളെടുത്താലും ഒരു പ്രശ്നവുമില്ലെന്ന്. അതാ ഒരു ധൈര്യം. കല്യാണ് എന്നെ സ്നേഹിക്കും പോലെ അജയ് നിന്നെ സ്നേഹിക്കും പോലെ ഈ ഭൂമിയിൽ ഒരു പുരുഷനും അവരുടെ പെണ്ണിനെ സ്നേഹിക്കുന്നുണ്ടാവില്ല. ശരിയാ, അപ്പൊ ഒരിക്കൽ കൂടി പറയാം, നമ്മൾ ഭാഗ്യവതികളാണ്. ഭഗവാനെ, സ്വപ്നങ്ങൾ കെട്ടുപോയൊരു പെണ്ണാ ഞാൻ. ഇന്നെന്റെ ആദ്യ രാത്രി. ഭാവി ജീവിതവും മക്കളും ഒക്കെ എന്റെ ഭർത്താവിന്റെ സ്വപ്നങ്ങളിലുണ്ടാവും. ഗതികേട് കൊണ്ട് ആ പാവത്തിനെ വഞ്ചിക്കേണ്ടി വന്ന ഒരു പെണ്ണാ ഞാൻ. എന്നോട് ക്ഷമിക്കണം. ഒരു നാൾ കല്യാൺ സത്യം മനസ്സിലാക്കും. എനിക്ക് അമ്മയാവാൻ പറ്റില്ല എന്നുള്ള സത്യം. അതുവരെ മാത്രമേ ഈ ജീവിതം എനിക്കുണ്ടാവൂ എന്ന് ഞാൻ ഭയപ്പെടുന്നു.
അതുവരെയെങ്കിലും സന്തോഷത്തോടെ കഴിയണം എനിക്ക് അനുഗ്രഹിക്കണം എനിക്ക് സസ്പെൻസ് തരാൻ മാറി നിൽക്കണം എന്തൊരു ഹെഡ് വെയിറ്റാണ് നിനക്ക് കാത്തിരുന്ന് ഞാൻ മടുത്തു ഞാൻ മാത്രമല്ല ചേച്ചിയുണ്ട് കൂടെ രണ്ടുപേരും ഒരുമിച്ച് മണിയറിലേക്ക് കാലെടുത്ത് വെക്കാന്ന് കരുതി കാത്തിരുന്നതാ പാല് കുടിക്ക ഇപ്പോഴെനിക്ക് ആശ്വാസമായത് പാല് കുടിച്ചു കളിയാക്കല്ല അജയ് ഇത് സ്വപ്നാണോ യാഥാർത്ഥ്യാണോ എന്ന് തിരിച്ചറിയാൻ പറ്റണില്ല ഈ കൊട്ടാരമായിട്ട് പൊരുത്തപ്പെടാൻ കുറച്ചു നാളെടുക്കും അതുറപ്പാ പൊരുത്തപ്പെടണം അമ്മയുടെ സ്നേഹം പിടിച്ചു പറ്റണം സീതീച്ചേക്കാൾ നല്ല കുട്ടി സ്വാധീനാണെന്ന് അമ്മയെ കൊണ്ട് പറയിപ്പിക്കണം എങ്കിൽ പിന്നെ തിരിഞ്ഞു നോക്കണ്ട സ്നേഹം കൂടിയ ഭാര്യക്കൊരു തരുമമ്മ അപ്പോ എന്റെ ചേച്ചിയുടെ തന്നെ ഞാൻ മത്സരിക്കണം അല്ലേ വേണം അതേതായാലും നടക്കില്ല ചേച്ചിയുടെ അടുത്ത് തോൽക്കുന്നതാ എനിക്കിഷ്ടം ആര് ജയിക്കും ആര് തോക്കുന്നൊക്കെ കാത്തിരുന്ന് കാണാം ഒരു മത്സരത്തിനല്ല ഞാൻ ഇങ്ങോട്ട് വന്നത് തന്റെ ചേച്ചിയുടെ ഭീഷണിപ്പെടുത്തൽ പേടിച്ചാണ് അമ്മ നമ്മുടെ വിവാഹത്തിന് സമ്മതിച്ചെന്ന് കരുതുന്നുണ്ടോ എനിക്കറിയില്ല എന്റെ നിർബന്ധം കൊണ്ടാ അമ്മ സമ്മതിച്ചത് ആരെതിർത്താലും ഞാൻ നിന്നെ കെട്ടുമായിരുന്നു അത് അമ്മയ്ക്കും അറിയാമായിരുന്നു അപ്പോഴും തന്റെ ചേച്ചിയെ ഏട്ടനെ കൊണ്ട് കെട്ടിച്ച എന്താണെന്നാ എനിക്ക് മനസ്സിലാവാത്തത് മതി എന്നെ കുറിച്ചും ചേച്ചിയെക്കുറിച്ചൊക്കെ സംസാരിച്ചത് ഇനി നമുക്ക് നമ്മളെ കുറിച്ചും നമ്മുടെ കുഞ്ഞിനെ കുറിച്ചൊക്കെ സംസാരിക്കാം എവിടെയായിരുന്നു മണവാളൻ മണവാട്ടി പാലും കൊണ്ട് വരുമ്പോ ഇവിടെ വരവേൽക്കാൻ ആളുണ്ടാവേണ്ടതല്ലേ വരവേൽക്കാൻ ഇവിടെ വിഐപികൾ ആരെങ്കിലും വരുന്നുണ്ടോ എന്റെ ഡ്രൈവർ കല്യാൺ ചൂടിലാണല്ലോ എന്തു പറ്റി ഞാൻ ഡ്രൈവറല്ല കോടീശ്വരിയായ രാജേശ്വരിയുടെയും വേണുഗോപാലിന്റെയും മകനായ ബിസിനസ്സുകാരനായ കല്യാണാണ് ഞാൻ ഡ്രൈവറല്ല കോടീശ്വരിയായ രാജേശ്വരിയുടെയും വേണുഗോപാലിന്റെയും മകനായ ബിസിനസ്സുകാരനായ കല്യാണാണ് സീതയ്ക്ക് ഡ്രൈവർ കല്യാണിനോട് സ്നേഹം ഉണ്ടായിരുന്നില്ല പണക്കാരനും ബിസിനസ്സുകാരനുമായ കല്യാണിനോട് മാത്രമാണ് സ്നേഹം ഉണ്ടായിരുന്നത് എന്നാര് പറഞ്ഞു നീ തന്നെ പറയാതെ പറഞ്ഞില്ലേ എന്റെ അമ്മ ആലോചനയുമായി വന്നപ്പോ നീ ആ വിവാഹത്തിന് സമ്മതിച്ചില്ലേ അപ്പൊ നിനക്ക് ഞാനാണ് വരണമെന്ന് അറിയില്ലായിരുന്നു എന്നിട്ടും നീ വിവാഹത്തിന് സമ്മതിച്ചു ഡ്രൈവർ കല്യാണിനെ നീ മറന്നു ഒഴിവാക്കി എന്തൊക്കെയാ കല്യാണി പറയുന്നത് എന്റെ അനിയത്തിക്ക് വേണ്ടിയാ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് അത് കല്യാണിനും അറിയാവുന്നതല്ലേ അങ്ങനെ നീ പറയുന്നു പണക്കാരനായ കല്യാണിനെ നീ തെരഞ്ഞെടുത്തു
പാവപ്പെട്ടവനായ കല്യാണനെ നീ ഒഴിവാക്കി. ഞാനായിരുന്നില്ല രാജേശ്വരി ദേവിയുടെ മകനെന്ന് കരുതുക. നീ അവനെ വിവാഹം കഴിക്കുമായിരുന്നില്ലേ? ഡ്രൈവർ കല്യാണനെ ഒഴിവാക്കുമായിരുന്നില്ലേ? ഇവിടെ പണക്കാരനായ കല്യാൺ ജയിച്ചു, പാവപ്പെട്ടവനായ കല്യാൺ തോറ്റു. ഞാൻ പണമാണ് ആഗ്രഹിച്ചതെന്നാണോ കല്യാൺ പറയുന്നത്? അതെ. ഈ സീതയെ കല്യാണിന് അറിയില്ലേ? സമ്പത്ത് മോഹിക്കാത്തൊരു പെണ്ണാണെന്ന് കല്യാണിന് അറിയില്ലേ? കല്യാണിനെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചിരുന്നു എന്ന് എനിക്കറിയില്ല. സ്നേഹിച്ചിരുന്നു, പക്ഷേ പണക്കാരനെ കിട്ടിയപ്പോ നിഷ്കരുണ ഉപേക്ഷിച്ചു. എന്റെ കല്യാൺ തന്നെയാണ് ഇങ്ങനൊക്കെ പറയുന്നത്, എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്റെ കഴുത്തിൽ താലി കെട്ടി ഈ വീട്ടിൽ വലതുകാല് വെച്ച് കയറുന്നത് വരെ കണ്ട കല്യാണല്ലേ ഇത്? എന്താ കല്യാണിന് പറ്റിയത്? ഞാൻ കല്യാണത്തിന് മുൻപ് വിഷമിപ്പിച്ചിട്ടുണ്ട്, സമ്മതിക്കുന്നു. അത് പണത്തിന് വേണ്ടിയായിരുന്നില്ല. ഞാൻ തന്നോട് നുണ പറഞ്ഞു, ഞാൻ ആരാണെന്ന സത്യം മറച്ചുവെച്ച് ഡ്രൈവർ കല്യാൺ എന്നൊരു സാധാരണക്കാരനായി അഭിനയിച്ചു. എന്തിനു വേണ്ടിയായിരുന്നു അത്? സീതയുടെ സ്നേഹം നേടാൻ വേണ്ടി മാത്രമായിരുന്നു ഞാൻ ആ നുണ പറഞ്ഞത്. പണമാണ് വലുതെന്ന് കരുതുന്നവരുടെ കൂട്ടത്തിലല്ല താനെന്ന് ഞാൻ കരുതി. പക്ഷേ അത് തെറ്റായിരുന്നു എന്ന് ഇപ്പൊ എനിക്ക് മനസ്സിലായി. ഞാൻ നുണ പറഞ്ഞു, പക്ഷേ തന്നോടുള്ള എന്റെ സ്നേഹം നുണയായിരുന്നില്ല. എന്റെ സ്നേഹം നുണയായിരുന്നു എന്നാണോ പറയുന്നത്? അതെ, അത് താൻ തെളിയിച്ചല്ലേ. താൻ ഡ്രൈവർ കല്യാണിന്റെ മുഖത്ത് നോക്കി പറഞ്ഞില്ലേ എനിക്ക് സ്നേഹമില്ലെന്ന്? അതെന്റെ ഗതികേട് കൊണ്ട് പറഞ്ഞതല്ലേ കല്യാൺ? അജയുടെയും സ്വാതിയുടെയും വിവാഹം നടക്കാനായി അങ്ങനെ എനിക്ക് പറയേണ്ടി വന്നു. ഞാൻ സ്നേഹിച്ച കല്യാൺ തന്നെയാണ് രാജേശ്വരി ദേവിയുടെ മകനെന്ന് അറിഞ്ഞപ്പോഴാണ് എനിക്ക് ജീവൻ തിരികെ കിട്ടിയത്. ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ സന്തോഷിച്ച മുഹൂർത്തമായിരുന്നു അത്. രാജേശ്വരി അമ്മയുടെ മകൻ ഞാനല്ലായിരുന്നെങ്കിലും ഈ വിവാഹം നടക്കും. നീ പണക്കാരിയായ രാജേശ്വരി ദേവിയുടെ മകനെ കല്യാണവും കഴിക്കും. കല്യാൺ, എന്നെ ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ. ഇത് നമ്മുടെ ആദ്യ രാത്രിയാ, ജീവിതം തുടങ്ങാൻ പോവാ. നമ്മള് നിസ്സാരമായ ഒരു കാര്യത്തിന്. എനിക്കിത് നിസ്സാരമായ കാര്യമല്ല. എനിക്ക് സങ്കടമുണ്ട്, അതുകൊണ്ട് തന്നെ നിന്നെ ഉൾക്കൊള്ളാനും പ്രയാസമുണ്ട്. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല. മറ്റുള്ളവരുടെ മുന്നിൽ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരാണെങ്കിലും നമ്മുടെ ഇടയിൽ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാവില്ല. നീ അത് പ്രതീക്ഷിക്കണ്ട. കല്യാൺ തിരികെ വരും. നിന്റെ മണിയറയിലേക്കല്ല, ഈ അമ്മയുടെ മടിത്തട്ടിലേക്ക്. ഇനിയെന്നും അവൻ അമ്മയുടെ കൂടെ ആയിരിക്കും. ഇപ്പം മനസ്സിലായോടി നിനക്ക് ഈ രാജേശ്വരി ദേവിയെ?
അമ്മയുടെ മരുമകളാക്കി എന്നെ നിർത്തിയ ഈശ്വരൻ തന്നെ എന്റെ ഭർത്താവിന്റെ മനസ്സിൽ എനിക്കൊരു സ്ഥാനം ഉണ്ടാക്കിത്തരും. അന്തിമ വിജയം എന്റേത് തന്നെയായിരിക്കും.